ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നൂയാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ട്രഡീഷണൽ ഡെസേർട്ടാണ് ഇവിടെയൊക്കെ. അതിന് മുട്ടയപ്പം എന്നാണ് കേട്ടോ പറയണത്. നമുക്ക് വേണമെങ്കിൽ എഗ് പുഡിംഗ് എന്ന് പറയാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. പണ്ടൊക്കെ പുതിയാപ്പള സൽക്കാരങ്ങളിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുമായിരുന്ന ഒരു ഡെസേർട്ട് കൂടിയാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കളർ കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് അതെടുത്തത്. വലിയ മുട്ടയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 10-15 മുട്ടയ്ക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ്. 240 ml കപ്പിൽ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ അരക്കപ്പ് പാലും എടുത്തിട്ടുണ്ട്, നമ്മുടെ പശുപാല് തന്നെ. അതുപോലെ 5-6 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആ ഏലക്കായ ഒന്ന് തൊലി കളഞ്ഞിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഉണ്ട്, ഇപ്പോൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട പൊട്ടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ മുട്ട ആയതുകൊണ്ട് ചിലപ്പോൾ ഒരെണ്ണം കേടായിപ്പോയാലും നമ്മളുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് സൂക്ഷിച്ച് എടുക്കണം. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ടൈം എടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതുപോലെ അതിലേക്ക് ഇനി പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ചുപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് കറക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവിയേറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഗ്രീസ് ചെയ്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഇനി ഞാനിപ്പോൾ ഇവിടെ ആവിയേറ്റണത് ഒരു കുക്കറിലാണ് കേട്ടോ. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഈ പാത്രം, നമ്മൾ ആവിയേറ്റാനുള്ള പാത്രം ഇറക്കി വെച്ച് കൊടുത്തു കേട്ടോ. അത് ഞാനിപ്പോൾ കുക്കറിന് വിട്ട് കുറവായതുകൊണ്ട് ഞാനങ്ങനെ വയ്ക്കാനുള്ള എളുപ്പത്തിന് വെച്ചെന്നുള്ളൂ കേട്ടോ. നമ്മൾ വലിയ ഇഡലിച്ചെമ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തതേ ഉള്ളൂ. കൈ പൊള്ളാതിരിക്കാനും കൂടെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കുക്കറിലെ വെള്ളം, ഏത് പാത്രത്തിലാണെങ്കിലും വെള്ളം വറ്റിപ്പോകരുത്. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കി വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു അതിൻ്റെ കറക്റ്റ് സൈസ് ഒരു മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടോ നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ആവി വെള്ളം അതിലേക്ക് വീഴും. നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വയ്ക്കാം. കുക്കർ ഇപ്പോൾ വെയിറ്റ് ഇടാതെ നമുക്കൊരു 30 മിനിറ്റ് ആവി കയറ്റിയെടുത്താലും മതി കേട്ടോ. അങ്ങനെ വെയിറ്റെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ അതൊന്ന് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് വിസിലടുപ്പിച്ചെടുക്കാണ്ട് ചെയ്യണത്. പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ വെയിറ്റ് ഇട്ടിട്ട് ഒരു 3-4 വിസിലടുപ്പിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 വിസിൽ കേട്ടപ്പോൾ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ പോകുമ്പോൾ തുറന്ന് നോക്കുകയാണ്. നമുക്ക് വെന്തോന്ന് നോക്കണം. വെയിറ്റ് മാറ്റിയിട്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ മൂടിയിൽ വെള്ളം വീണ് കിടപ്പുണ്ടാകും. അത് നമ്മളൊന്ന് തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് മൂടി തുറക്കാം കേട്ടോ. ചിലപ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് വീഴണ്ട വെള്ളം. നമുക്ക് ആ മൂടി ഒന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അത് വെന്തിട്ടുണ്ടെന്ന്. അതിൻ്റെ സൈഡൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരു പപ്പടം കുത്തി എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. ഇതിപ്പോൾ ഒരേ ലെവലുള്ള പാത്രം ആയതുകൊണ്ട് കറക്റ്റ് ഒരേപോലെ വെന്തിട്ടുണ്ടാവും. നമ്മൾ കുഴിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ നമ്മൾ പല സൈഡിലും ഒന്ന് കുത്തി നോക്കണം. എല്ലായിടത്തും വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം. ഇപ്പോൾ വെന്തിട്ടുണ്ട്, നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഒന്ന് ജസ്റ്റ് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊന്ന് മാറ്റി ആ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അതിനായിട്ട് അതിൻ്റെ സൈഡൊന്ന് വിടിയിച്ചു കൊടുക്കാം. കത്തി വെച്ച് നമുക്കതിൻ്റെ സൈഡിൽ നിന്നൊന്ന് വിടിയിച്ചു കൊടുക്കാം. ഇനി നമുക്കതൊരു പാത്രത്തിലേക്കൊന്ന് അങ്ങ് കമിഴ്ത്തി വയ്ക്കാം. അണ്ട് ഇപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ച് തന്നെ വയ്ക്കാം. ഉണ്ട്, ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ നല്ല ഭംഗിയായിട്ട് കെട്ടിയിട്ടുണ്ട്.
വളരെ എളുപ്പത്തിന് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ. നമ്മളിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് പിസ്ത വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്യാം കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റൗണ്ട് ആയതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നതാണ്, ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വേറെ അധികം ചേരുവകളൊന്നും വേണ്ട. കുട്ടികൾക്കൊക്കെ മുട്ട കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് ചൂടോടുകൂടിയാണെങ്കിലും അതുപോലെ തന്നെ തണുപ്പിച്ചും കഴിക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നൂയാസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ നല്ല മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.